എല്ലാവർക്കും ആസ്ട്രോണമി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാനനിരീക്ഷണത്തിന് ഏറ്റവും മികച്ച മാസമായ ഡിസംബറിൽ ആകാശത്ത് എന്തൊക്കെ ജ്യോതിശാസ്ത്ര ഇവന്റുകൾ കാണാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡിസംബർ 5-6 ഡിസംബർ ഫോണിസിഡ്സ് മിറ്റിയോ ഷവർ. ഈ ദിവസങ്ങളിൽ നമുക്ക് ആകാശത്ത് ഉൾക്കകളെ കാണാൻ സാധിക്കും. ഫീനിക്സ് എന്ന നക്ഷത്ര രാശിയിൽ നിന്നാണ് ഈ ഉൾക്കാവർഷം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. ബ്ലെയിൻ പെയിൻ എന്ന ധൂമകേതുവിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ഉൾക്കാവർഷം ഉണ്ടായിരിക്കുന്നത്. നവംബർ 29 മുതൽ ഡിസംബർ 10 വരെ ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കും. രാത്രി 7 മണി മുതൽ 12 മണി വരെ ഇത് ആകാശത്ത് കാണാൻ സാധിക്കും. മണിക്കൂറിൽ 2 ഉൾക്കകളാണ് കാണാൻ സാധിക്കുന്നത്. ഡിസംബർ 6 മൂൺ വീനസ് കൺജക്ഷൻ. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെയും സൗരയൂഥത്തിലെ ഒരു ഗ്രഹമായ ശുക്രനെയും ആകാശത്ത് വളരെ അടുത്തായി ഈ ദിവസം കാണാൻ സാധിക്കും. 7 മണി മുതൽ 8:30 വരെ വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്തായി ഈ കൺജക്ഷൻ കാണാൻ സാധിക്കും. ഡിസംബർ 7 മൂൺ സാറ്റേൺ കൺജക്ഷൻ, പപ്പിഡ് വെലിഡ്സ് മെറ്റിയോർ ഷവർ, സിഗ്മ ഹൈഡ്രിസ് മെറ്റിയോർ ഷവർ. ഈ ദിവസം 3 ഇവന്റുകളാണ് ഉള്ളത്. അതിലെ 1-ാമത്തെ ഇവന്റാണ് മൂൺ സാറ്റേൺ കൺജക്ഷൻ. ചന്ദ്രനെയും സാറ്റേൺ അഥവാ ശനിയെയും വളരെ അടുത്തായി ഈ ദിവസം കാണാൻ സാധിക്കും. 7 മണി മുതൽ 8:30 വരെ വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്തായി ഈ കൺജക്ഷൻ കാണാൻ സാധിക്കും. അടുത്തത് ഈ ദിവസത്തെ 2-ാമത്തെ ഇവന്റായ പപ്പിഡ് വേരിയൻസ് മെറ്റിയോർ ഷവർ. ഡിസംബർ 4 മുതൽ ഡിസംബർ 18 വരെ ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കും. വേല എന്ന നക്ഷത്ര രാശിയിൽ നിന്നാണ് ഈ ഉൾക്കാവർഷം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. മണിക്കൂറിൽ 5 ഉൾക്കകളെ കാണാൻ സാധിക്കും. വെളുപ്പിനെ 1 മണി മുതൽ 5:40 വരെ ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കും. അന്നത്തെ തന്നെ 3-ാമത്തെ ഇവന്റാണ് സിഗ്മ ഹൈഡ്രിസ് ഉൾക്കാവർഷം. ഹൈഡ്ര എന്ന നക്ഷത്ര രാശിയുടെ ഭാഗത്തു നിന്നാണ് ഇത് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. ഡിസംബർ 4 മുതൽ ഡിസംബർ 18 വരെ ഇത് ആകാശത്ത് കാണാൻ സാധിക്കും. 3 മണി മുതൽ 5:30 വരെ ഇത് ആകാശത്ത് കാണാൻ സാധിക്കും. മണിക്കൂറിൽ 7 ഉൾക്കകളെ ഇത് സൃഷ്ടിക്കുന്നു. ഡിസംബർ 8 മൂൺ ജൂപ്പിറ്റർ കൺജക്ഷൻ. ചന്ദ്രനെയും ജൂപ്പിറ്റർ അഥവാ വ്യാഴം എന്ന ഗ്രഹത്തെയും വളരെ അടുത്തായി ഈ ദിവസം കാണാൻ സാധിക്കും. 7 മണി മുതൽ 10 മണി വരെ വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്തായി ഈ കൺജക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഡിസംബർ 11-12 മോണോസിറോട്ടിഡ് മെറ്റിയോർ ഷവർ. ഡിസംബർ 6 മുതൽ 21 വരെ ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കും. മോണോസിറോസ് എന്ന നക്ഷത്ര രാശിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 3 ഉൾക്കകളെ മാത്രമേ ഇത് സൃഷ്ടിക്കത്തുള്ളൂ. 10:15 മുതൽ 5:30 വരെ ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കും. ഡിസംബർ 11-12 എന്നീ ദിവസങ്ങളാണ് ഈ ഉൾക്കാവർഷത്തിന്റെ പീക്കിംഗ് സമയം. ഡിസംബർ 14-15 ജെമിനിഡ് മെറ്റിയോർ ഷവർ. ഈ മാസത്തിലെ ഏറ്റവും വലിയ ഇവന്റ്. ഈ ഇവന്റ് നിങ്ങൾ കാണാൻ മറക്കല്ല. പെർസീഡ് ഉൾക്കാവർഷം കഴിഞ്ഞാൽ ഈ വർഷത്തെ 2-ാമത്തെ അതിശക്തമായ ഉൾക്കാവർഷം. 3200 ഫാത്തിയോൺ എന്ന ധൂമകേതുവിൽ നിന്നുണ്ടാകുന്നു. ഡിസംബർ 5 മുതൽ 21 വരെ ആകാശത്ത് കാണാൻ സാധിക്കും. ജെമിനി എന്ന നക്ഷത്ര രാശിയുടെ ഭാഗത്തു നിന്ന് ഈ ഉൾക്കാവർഷം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. മണിക്കൂറിൽ 150 ഉൾക്കകളെ ആകാശത്തെ ഇത് സൃഷ്ടിക്കുന്നു. ഡിസംബർ 11-12 ഈ തീയതികളിലാണ് ഈ ഉൾക്കാവർഷത്തിന്റെ പീക്കിംഗ്. 2:30 മുതൽ 5:40 വരെ വെളുപ്പിനെ ആകാശത്ത് കാണാൻ സാധിക്കും. ഡിസംബർ 15 ബർണൈസെറ്റ് മെറ്റിയോർ ഷവർ പീക്കിംഗ്. ഡിസംബർ 12 മുതൽ ജനുവരി 23 വരെ ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കും. മണിക്കൂറിൽ 5 ഉൾക്കകളെ കാണാൻ സാധിക്കും. കോമാ ബർണൈസസ് എന്ന നക്ഷത്ര രാശിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഉൾക്കാവർഷം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. ഡിസംബർ 15 ഈ ഉൾക്കാവർഷത്തിന്റെ പീക്കിംഗ്. 2 മണി മുതൽ 5 മണി വരെ ആകാശത്ത് കാണാൻ സാധിക്കും. ഡിസംബർ 17 മാർസ് ഡിസ്കൂബ കൺജക്ഷൻ. മാർസ് അഥവാ ചൊവ്വാഗ്രഹത്തെയും സ്കോർപ്പിയോസ് എന്ന നക്ഷത്ര രാശിയിലെ ഡിസ്കൂബ എന്ന നക്ഷത്രത്തിനെയും വളരെ അടുത്തായി ഈ ദിവസം കാണാൻ സാധിക്കും. 5:07 മുതൽ 5:35 വരെ വെളുപ്പിനെ ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തായി ഇത് ആകാശത്ത് കാണാൻ സാധിക്കും. ഡിസംബർ 18 ഫുൾ മൂൺ അഥവാ പൗർണമി. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ പൂർണ്ണമായി ആകാശത്ത് കാണാൻ സാധിക്കും. ചന്ദ്രനെ നിരീക്ഷിക്കാനും ചന്ദ്രന്റെ ചിത്രങ്ങൾ എടുക്കാനുമുള്ള മികച്ച സമയം കൂടിയാണിത്. ഈ ദിവസത്തിൽ വാനനിരീക്ഷണം ചെയ്യാൻ സാധിക്കത്തില്ല. ഡിസംബർ 20-21 ഡിസംബർ ലിയോ മൈനോറിഡ്സ് മെറ്റിയോർ ഷവർ പീക്കിംഗ്. ലിയോ മൈനോർ എന്ന രാശിയുടെ ഭാഗത്തു നിന്ന് ഭൂമിയിലേക്ക് ഈ ഉൾക്കാവർഷം പ്രവേശിക്കുന്നു. ഡിസംബർ 6 മുതൽ ഫെബ്രുവരി 5 വരെ ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കും.
മണിക്കൂറിൽ 5 ഉൽക്കകളെ കാണാൻ സാധിക്കും. വെളുപ്പിന് 11:30 മുതൽ 5:30 വരെ ഈ ഉൽക്കാവർഷം കാണാൻ സാധിക്കും. December 21 മൂൺ പൊല്ലുക്സ് കൺജക്ഷൻ. ചന്ദ്രനെയും ജെമിനി എന്ന നക്ഷത്ര രാശിയിലെ പൊല്ലുക്സ് എന്ന നക്ഷത്രത്തിനെയും വളരെ അടുത്തായി ഈ ദിവസം കാണാൻ സാധിക്കും. രാത്രി 8:30 മുതൽ 5:30 വരെ ഈസ്റ്റ് അഥവാ കിഴക്കു ഭാഗത്തായി ഈ കൺജക്ഷൻ കാണാൻ സാധിക്കും. December 22-23 ഉർസിഡ്സ് മെറ്റിയോർ ഷവർ. December 18 മുതൽ 27 വരെ ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കും. അർസ മേജർ എന്ന നക്ഷത്ര രാശിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഉൾക്കാവർഷം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. വെളുപ്പിന് 1:45 മുതൽ 5:40 വരെ ഈ ഉൾക്കാവർഷം കാണാൻ സാധിക്കും. മണിക്കൂറിൽ 10 ഉൾക്കകളെ കാണാൻ സാധിക്കും. December 27 മാർസ് അന്റേറസ് കൺജക്ഷൻ. മാർസിനെയും സ്കോർപിയോസ് എന്ന നക്ഷത്ര രാശിയിലെ അന്റേറസിനെയും വളരെ അടുത്തായി ഈ ദിവസം കാണാൻ സാധിക്കും. 5 മണി മുതൽ 5:50 വരെ ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തായി ഈ കൺജക്ഷൻ കാണാൻ സാധിക്കും. December 28 മെർക്കുറി വീനസ് കൺജക്ഷൻ. മെർക്കുറിയെയും വീനസിനെയും വളരെ അടുത്തായി ഈ ദിവസം കാണാൻ സാധിക്കും. വൈകിട്ട് 6:50 മുതൽ 7:08 വരെ വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്തായി ഈ കൺജക്ഷൻ കാണാൻ സാധിക്കും. December 31 മൂൺ മാർസ് കൺജക്ഷൻ. ചന്ദ്രനെയും മാർസിനെയും വളരെ അടുത്തായി ഈ ദിവസം കാണാൻ സാധിക്കും. വെളുപ്പിന് 5:04 മുതൽ 5:55 വരെ ഈസ്റ്റ് ഭാഗത്തായി ഈ കൺജക്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഇവൻറ്റുകളെല്ലാം നിങ്ങൾ കാണുക, പ്രത്യേകിച്ച് ജെമിനിഡ്സ് മെറ്റിയോർ ഷവർ കാണാൻ മറക്കല്ല്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വരുന്നതും വരെ ഗുഡ് ബൈ.